ഇത് കർണാടകയിലൊക്കെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തിട്ട് വേസ്റ്റായി പോയ പൈപ്പുകളാണ് അതെല്ലാം കഷണങ്ങളെല്ലാം ഒരു കാർപോർച്ചിന് മറ പോലെ ചെയ്തിരിക്കുകയാണ് ഫുൾ പി വി സി പൈപ്പ് അല്ലേ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം ചെയ്യാം കാരണം ഞാനിതൊന്നും ആദ്യം പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ കന്നാസ് വെട്ടിയിട്ട് അത് നമ്മളതിനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പൊ വേസ്റ്റ് കന്നാസുകളോ കുപ്പികളോ എപ്പോഴും നനയ്ക്കണ്ട എപ്പോഴും നനയ്ക്കണ്ട ഒഴിച്ചുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ വരും. ഹായ്, ഗ്രീൻ ഹെവന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാഴ് വസ്തുക്കൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുന്ന ആളുകളെ തേടിയുള്ള യാത്രയിൽ ഇപ്പൊ എന്താ പി വി സി പൈപ്പ് എന്ന് തോന്നും. പി വി സി പൈപ്പ് കൊണ്ട് മായാജാലം തീർത്ത ഒരു തങ്കച്ചി ചേട്ടനും വേർച്ചേച്ചിയുണ്ട്. അത് എരുമാടാണ്, തമിഴ്നാട്ടിലാണ്. നമ്മളൊരു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഉമ്മയുടെയും മോളുടെയും സ്നേഹത്തിൻ്റെ ഒരു കഥ പറഞ്ഞ വീഡിയോ. അപ്പോൾ അതിനോട് ഒരു 1.5 കിലോമീറ്റർ അടുത്താണ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇഷ്ടം പോലെ പൂക്കളും ചെടികളും ഒക്കെ വെച്ച് അലങ്കരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, രണ്ട് ഭാഗത്തും വീടിൻ്റെ രണ്ട് ഭാഗത്തും ഇഷ്ടംപോലെ ഡയലിയൊക്കെ ഇഷ്ടം പോലെയാണ്. രണ്ട് ഭാഗത്തും കോലിയാസ്, ഒരുപാട് കാണാത്ത അല്ലെങ്കിൽ പഴയതായിപ്പോയ ചെടികളുണ്ട്. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. എന്തായാലും കണ്ടോ, സൈഡിലൂടെയൊക്കെ കണ്ടോ, കാർ ഷെഡ് എല്ലാം വളരെ ഗംഭീരമായിട്ടാണ് വെച്ചിട്ടുള്ളത്. എൻ്റെ പേര് തങ്കച്ചൻ, താമസം എരുമാട്. ആ പിന്നെ മേരി, പിള്ളേരൊക്കെയോ? പിള്ളേര് 3 പേരാണ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാത്രമാണ്, രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അല്ലേ? അപ്പോൾ ആ സന്തോഷങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ആ പിള്ളേരൊക്കെ പോയതിൻ്റെ ഒരു വിഷമങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണോ, എന്താണ് ഇതിലേക്ക് ഇങ്ങനെ തിരിയാൻ കാരണം? അല്ല, ഇതിലൊരു ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ എനിക്കൊരു ആദ്യം ഇൻട്രസ്റ്റ് ഉള്ളത് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ പി വി സി പൈപ്പ് എപ്പോഴും കയ്യിൽ കൂടെ ഉണ്ടോ? കാരണം ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഫുൾ പി വി സി പൈപ്പ് ഉണ്ട്. അതായത് വേസ്റ്റായി പോയ പൈപ്പുകൾ കൊണ്ടാണ് ഇവിടെ മായാജാലം ഉണ്ടാക്കി. കർണാടകത്തിൽ നിന്ന് ഇഞ്ചി കൃഷി കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന, ഓ അങ്ങനെ, അതായത് വേസ്റ്റായി പോയ പൈപ്പുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്. ഓക്കെ, ഇഞ്ചി കൃഷി ചെയ്തവരൊക്കെ ഇങ്ങനെ ഒരു ഐഡിയാസ് കൊടുക്കുകയാണെങ്കിൽ അവർ നന്നാവും. ചിലപ്പോൾ ഈ പുറകിൽ കാണുന്നത് എന്താ, അതും സ്വന്തം ക്രിയേറ്റിവിറ്റി തന്നെയാണോ? അതെ, അടിപൊളി. എന്തായാലും നമുക്കിതുവരെ ഇത് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തൂടെ, എന്താ ചെയ്തത്, എങ്ങനെയാ ചെയ്യുന്നതെന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂടെ? ഓക്കെ, ഒരുപാട് സന്തോഷം. എന്നാ അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. ആദ്യം ഇവിടുന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഈ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടല്ലോ ഗംഭീരമാക്കി. ഇത് ഇതെങ്ങനെയാ പരിപാടി? ഇത് മറ്റേ റബ്ബർ, നമ്മുടെ ഒട്ടുപാലെടുക്കുന്ന റബ്ബർ ചിരട്ട. ആ ചിരട്ട, അതെ അതെ അതെ. അതിൽ പെയിന്റ് അടിച്ചിട്ട് പി വി എസ് പൈപ്പ് എല്ലാം കംപ്ലീറ്റ്. ഇത് ശരിക്കും കഷ്ണമായി പോയ, അതായത് കർണാടകയിലൊക്കെ നമ്മൾ ഇഞ്ചി കൃഷി ചെയ്തിട്ട് വേസ്റ്റായി പോയ പൈപ്പുകളാണ്. കഷ്ണങ്ങളെല്ലാം. ഓഹോ, ഇത് ഇതെല്ലാം പി വി സി ഇതെല്ലാം പി വി സി എല്ലാം ചിരട്ടേന്റെ. ഇതെങ്ങനെ ഈ ഐഡിയ പെട്ടെന്ന് തോന്നി? സ്വന്തം എവിടെയെങ്കിലും കണ്ടതാണോ? ഞാൻ സ്വന്തം ചെയ്തു വരുമ്പോൾ നമുക്ക് അതിന് ഐഡിയ വരുന്നത്. അതെ, ശരി ശരി. അതേപോലെ ഈ കന്നാസുകൾ, ഓയിലിന്റെ ഒക്കെ കന്നാസുകൾ, ഇത് മറ്റേ മരുന്നടിക്കുന്ന കന്നാസുകൾ, എല്ലാം വേസ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് അല്ലേ? ഫുള്ള് ഇത് 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 റബ്ബർ പാൽ ചിരട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പൂച്ചെടി നട്ടിരിക്കുന്നത്. എല്ലാം, അതായത് ചട്ടികൾ വാങ്ങിയത് വളരെ ദുർലഭമാണ്. ഇതൊക്കെ ഇത് കൊക്ക്, കൊക്ക് ഇതും അതേപോലെ കണ്ടെയ്നർ തന്നെയാണ്. എന്തായാലും സമ്മതിച്ചു കേട്ടോ, കാരണം ചട്ടി മേടിച്ച ചട്ടികൾ വളരെ കുറവാണ്, ഇല്ല എന്നല്ല പറയുന്നത്, വളരെ കുറവാണ്. ഇത് കണ്ടോ ഫുള്ള് ഇവിടെ, ഇതോ ഇതും അങ്ങനെ തന്നെ, ഇതും അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. ഇത് പിന്നെ ഇത് കുപ്പി മുറിച്ചിട്ട്. ഓഹോ, ആഹാ, കുപ്പി കുപ്പി. പക്ഷേ എനിക്ക് ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കുപ്പീൻ്റെ ഒരു വീഡിയോ, നമ്മൾ ഭയങ്കര കുപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട് മാനന്തവാടി. പക്ഷേ ഈ പി വി സി പൈപ്പ് ഒരു എന്താ പറയുക, നമ്മളൊക്കെ ഇത് ശരിക്കും ഗുജറിയിൽ അല്ലെങ്കിൽ തൂക്കി വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അതിൽ നിന്ന് ഇങ്ങനെ പാഴ് വസ്തുവിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാമെന്നുള്ളത് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇതെങ്ങനെയാ ഒട്ടിക്കുന്നത്? മറ്റേ സോൾവെന്റ് വെച്ചിട്ടല്ല, ഒട്ടിക്കല്ല, ഇത് തുളച്ച് ഇറക്കുകയാണ്. പൈപ്പ് തുളക്കുകയാണ്, കംപ്ലീറ്റ് തുളച്ചിച്ച് അതിന് ഇറക്കുകയാണ് കംപ്ലീറ്റ്. ഇത് സി ഡി അല്ലേ പഴയ? അതെ, അടിപൊളി അടിപൊളി. ഇതെല്ലാം സി ഡി കളർ വെച്ചിട്ട്. ഓഹോ, ഇതെല്ലാം തുളച്ചിരിക്കുകയാണ്. തുളച്ചിട്ട് എങ്ങനെ സ്ക്രൂ ചെയ്യും? ഇല്ല, തുളച്ച് വെറുതെ അതിൻ്റെ അകത്ത് കയറ്റി വിട്ടാൽ മതി. എന്നിട്ട് ഇത് ആണി കയറ്റുകയാണ്. എങ്ങനെ എങ്ങനെയാണ്? നമ്മുടെ സാധാരണ അത് എങ്ങനെ കയറ്റും? ചുറ്റുകൊണ്ടടിച്ച്? അല്ല, ചുറ്റുകൊണ്ടടിച്ച് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകും നമ്മൾ ഉരുക്കി കയറ്റും. ഉരുക്കിയിട്ട്, ആഹാ, അത് സാരമല്ലേ, ഇത് ആകെ ചെലവ് ഗ്യാസിന് മാത്രമല്ല ഉള്ളൂ. കാരണം ഇത് എന്തായാലും പോയ പിന്നെ കുറച്ച് പെയിന്റ്, അത് കമ്പി പഴുപ്പിച്ചിട്ട്, കമ്പി പഴുപ്പിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ആണിയും കമ്പിയൊക്കെ പഴുപ്പിച്ചിട്ട് അന്നേരം ഉള്ളിട്ട് കേറുമല്ലോ, അങ്ങനെ കയറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഡ്രില്ലുള്ളവർക്കാണ് സ്ക്രൂ ചെയ്താലും മതി. ഇതാണ് അല്ലേ? ഓക്കെ, ഇത് കുപ്പി എവിടെ തിരിഞ്ഞാലും കുപ്പി തന്നെയാണ് അല്ലേ? ക്രിയേറ്റിവിറ്റി ആരാ ഇതിൽ ശരിക്കും?
നമ്മൾ നോക്കുക മാത്രമേ ഉള്ളൂ. അല്ല, ചട്ടിയിലുള്ള പൂന്തോട്ടം കംപ്ലീറ്റ് ചട്ടിയിലെല്ലാം പിടിപ്പിക്കുന്നില്ല, ചെടി നടും, മണ്ണ് മണ്ണ് നിറച്ചിട്ടു. ക്രിയേറ്റിവിറ്റി പുള്ളിക്ക് തന്നെയാണെന്ന് പറയുന്നത്. ഇത് അംഗീകരിച്ച് കൊടുക്കാൻ ചില ഭാര്യമാര് തയ്യാറല്ല. ഇത് അടിപൊളിയായിട്ടോ, അത് കണ്ടപ്പോ സന്തോഷമായി. ഞാനെല്ലാം ഉണ്ടാക്കി വെക്കും, പക്ഷെ മണ്ണൊക്കെ ഇട്ട് നിറച്ച് പൂന്തോട്ടം. എന്തൊരു സ്നേഹം, പുള്ളിക്കാറ്റി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നു പറഞ്ഞു. അതല്ല അതല്ല, പുള്ളിക്കാറ്റി മണ്ണ് നിറച്ച് തരുമെന്ന് പറയണ. അപ്പൊ നിങ്ങൾ തമ്മിലെ ബോണ്ടിങ് അടിപൊളിയാട്ടോ. അല്ല, മണ്ണ് നിറച്ച് പൂച്ചെടിയൊക്കെ നടുന്നത് ഭാര്യന്റെ പണിയാണ്. എല്ലാം എല്ലാ സാധനവും ഇവിടെ കാണുന്ന എന്തും എന്തായാലും സമ്മതിച്ചു എന്ന് അല്ലാതെ എന്താ പറയുക അതിന്. ഇതേ ഇതെന്താ കൊക്കോ? അയ്യോ, ചെറിയ സാധാ ഒരു പി വി സി പൈപ്പും ഒരു കുപ്പിയും മാത്രാണ് അല്ലേ? പിന്നെ ഓ ഇത്, അയ്യോ ഇതെന്താ ഫണലോ? എനിക്ക് വയ്യ. കുപ്പി നടു മുറിച്ചുവെച്ച് രണ്ട് ചെറുതാക്കിയിട്ട്. എനിക്ക് വയ്യ. ഓരോ വ്യത്യസ്തരായ ആളുകളെ കാണുമ്പോഴാണ് നമ്മളൊക്കെ ഒന്നും അല്ലാന്ന് മനസ്സിലാവുന്നത്. ഇതും കൊക്ക് തന്നെയാണ് അല്ലേ? ഡിസൈൻ വരച്ചതാണ്. ഓ ഹോ ഹോ. പിന്നെ ഇത് വലിയ ഭരണിയിലൊക്കെ എല്ലാം പി വി സി പൈപ്പ് കുപ്പി. ഏറ്റവും കൂടുതൽ പി വി സി പൈപ്പ് തന്നെയാണ് അല്ലേ? ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയുള്ളത് പി വി സി പൈപ്പ് തന്നെ അല്ലേ? ആ ഇത് ഇത് ഇതെന്താ? ഇത് സിമെന്റാ? ഇത് ചാക്കില് സിമെന്റ് മുക്കിയിട്ട് നല്ല ഡിസൈൻ ആക്കിയിട്ട്. മറ്റേ ചാക്കുണ്ടല്ലോ, മറ്റേ ചണച്ചാക്ക്, മോഡലാക്കുന്നതാണ്. തൊട്ടിപ്പുറത്ത് എന്താ സംഭവം? ചേമ്പലയോ? ചേമ്പലയാണ്. ചേമ്പലയും കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കി. ആ നൃത്തം ചെയ്യുന്ന സംഭവം നമ്മൾ മേടിച്ചാണോ? അല്ലല്ല, അത് ഇത് സ്വന്തം എനിക്ക് വയ്യ. ഇവിടെ എന്തൊരു കുടം കാണുന്നുണ്ട് പൊട്ടിപ്പോയ. ഇതെന്താ? പെയിന്റ് അടിച്ചു. ഇത് മോളിൽ ഇത് കാബേജോ മുട്ടക്കൂസോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, അത് അതേ മോഡൽ ഒരു സാധനമാണ്. കഴിക്കാൻ പറ്റില്ല. ഓ, ഇതിപ്പോ മഴ ആയതുകൊണ്ടായിരിക്കും കളർ കുറച്ച് കുറഞ്ഞത് അല്ലേ? ഓഹോ, ഇതേ ബോൾസ് നിക്കുന്ന നോക്കി. ഒരു പഴയ കന്നാസില. എനിക്ക് വയ്യ. എന്തായാലും അടിപൊളി. ഓ, ഇപ്പുറത്ത് ഇത് ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നത്? ഇതൊന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ എങ്ങനെ ചെയ്തിട്ടില്ല എന്നെങ്കിലും? ഇത് ഇതായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പെയിന്റ് അടിച്ചു വെച്ചാൽ കയ്യിലാക്കണ്ട, കയ്യിലാക്കണ്ട, അങ്ങോട്ടും കൂടി തിരിക്കുക. ഏത് ഇത് അടുപ്പിക്കുന്ന അടുപ്പിക്കാം, അകത്തണി അകത്താണ്. ഇതൊക്കെ ഉരുക്കി പിടിപ്പിച്ച് ഉരുക്കിട്ട് അതിനകത്ത് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം പഴയ വേസ്റ്റായതാണ്, ഒന്നും പുതിയതല്ല, എല്ലാം വേസ്റ്റാണ്. എന്നിട്ട് ഇനി മുകളോട് പോവും, പണി നടന്നു. അപ്പൊ അടി എന്താ ചെയ്യുന്നേ? അടി അടി നമ്മള് ഇതിന്റെ കഷ്ണങ്ങൾ മുറിച്ചിട്ട് ഇതിലിങ്ങനെ ഫിറ്റ് ആക്കുകയാണ്. ഇതൊക്കെ നമ്മള് ഇതില് ഗ്യാസിൽ ചൂടാക്കിട്ട് കേറ്റാണ് ചെയ്യാ. അടിപൊളി. എന്തായാലും സ്റ്റാൻഡ് പോലെ മണ്ണ് നിറച്ച് അതിന്റെ അകത്ത്. ഇതിൽ പോട്ടി മിക്സ് ആയിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? അതായത് മണ്ണ് നിറച്ചിച്ച് നമ്മുടെ മറ്റേ അവിടെ കാണിച്ചില്ലേ, അതായത് ആ ഇത് ഇതിന്റെ അപ്പുറത്തുണ്ടല്ലോ അല്ലേ? ആ അതൊന്ന് നോക്കാം. ഇത് ശരിക്കും നട്ടതാണോ വാടർമല്ലി? അല്ല, അതെന്റെ അരിവീണ് അരിവീണ് മുളച്ചതാണ് അല്ലേ? ഇന്റർലോക്കിന്റെ ഇടയ്ക്ക്. ഇന്റർലോക്കിന്റെ ഇടയ്ക്ക്. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഇത് നട്ടത് വേറെ ഇല്ലേ ഇവിടെ? അതെ, നട്ടത് ഇതേ ഒന്നോ രണ്ടോ പൂക്കളായിട്ടും ഇതേ ഒറ്റയ്ക്ക്, അതായത് പാഴായിട്ട് ഉണ്ടായത് അടിപൊളിയായിട്ടും. ഏ ഇപ്പുറത്ത് ഇതൊക്കെ ബോട്ടിൽസ് തന്നെയാണ് അല്ലേ? പി വി സി പൈപ്പ് ഇല്ലാത്ത എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ ഇവിടെ? അടിപൊളി. ആ ഇത് ഓ ആ ഇത് സിമെന്റ്. ഓ, എല്ലാം ഈ ചേട്ടൻ ഒറ്റയ്ക്കാ ചെയ്യുന്നത് അല്ലേ? സിമെന്റ് സിമെന്റ് ഉണ്ടാക്കിയ താറാവും. ഓ, അപ്പുറത്ത് അങ്ങോട്ട് പോവാ നമുക്ക്. അങ്ങോട്ട് ഇതിപ്പോ എവിടേക്കാ പോകണ്ടേന്ന് അറിയാൻ പാടില്ല, അതാണ് സത്യം. ഇതാ ഇതല്ലേ ആ സംഭവം? അതെ അതെ. ഇത് മേലോട്ട് വളരും ഈ പിന്നെ ബനാന പ്ലാന്റ്. നമ്മളെ അവിടെയൊക്കെ താഴേക്ക് വളരുന്ന സാധനം. പരീക്ഷണം, ചെടിയിലും പരീക്ഷണം. പി വി സി പൈപ്പ് മാത്രല്ല, അതൊരു പഴയ ഭരണിയാന്ന് തോന്നുന്നു അല്ലേ? ഇത് ഇതാണ് നമ്മുടെ പണി കഴിഞ്ഞ, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനത്തിന്റെ പണി കഴിഞ്ഞത് അല്ലേ? അടിപൊളി. ഇപ്പുറത്ത് ഇതെന്താ ശരിക്കും ഒരു കാർപോറേഷൻ മറ പോലെ ചെയ്തിരിക്കുകയാണ് അല്ലേ? ഫുൾ പി വി സി പൈപ്പ് അല്ലേ? എങ്ങനെ തുളച്ച്? അത് എങ്ങനെയാ? അത് നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൽ തന്നെ തുളച്ച് കയറ്റി? എല്ലാം ഗ്യാസിൽ തുളച്ച് കംപ്ലീറ്റ് എല്ലാം
അപ്പൊ ഈ തുള ഇടുമ്പോ അങ്ങനെ ഹോൾ ഇടുമ്പോ എങ്ങനെ ഗ്യാസിൽ എങ്ങനെ ഇരുമ്പ് കൊണ്ട് തുളയ്ക്കും? ആ ഇരുമ്പ് കൊണ്ട്, അത് ഈ വണ്ണുള്ള വണ്ണുള്ളതുകൊണ്ട് ഇരുമ്പ് പഴിപ്പിക്കാച്ച് ഇതിൽ തുളച്ച് കയറ്റി വന്നു. ആദ്യം തുള ഉണ്ടാക്കും? ആദ്യം തുള ഉണ്ടാക്കും. തുള ഉണ്ടാക്കിയിട്ട് ഈ സൈസ് പൈപ്പ് ഇതിന്റെ ഉടിപ്പിടി കയറ്റി വന്നു. കയറ്റിട്ട് അങ്ങോട്ടൊന്നും മാറിപ്പോകാതിരിക്കാൻ ആണി കയറ്റി ഉടിപ്പിടി. അത് മനസ്സിലായി. അത് നേരത്തെ പറഞ്ഞില്ല ഗ്യാസിൽ ചൂടാക്കി. പക്ഷെ ഈ തുളച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇരുമ്പ് കൊണ്ട് തുളച്ചിട്ട് പിന്നീട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ ഇത് അളവും കാര്യങ്ങളൊക്കെ എങ്ങനെ? നമ്മൾ അളവ് കണക്കാക്കി ഒരു മനസ്സിൽ അല്ല, ടേപ്പ് ടേപ്പിൽ തന്നെ അളവ് എടുക്കും, അല്ലെങ്കിൽ നീളം കൂടിയും കുറഞ്ഞും പോകും. അത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അത് കണക്കാക്കിട്ട് ഇപ്പുറത്ത് അതേപോലെ തന്നെ വേറൊരു സംഭവം അല്ലെ, പിരിമിഡ് പോലെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് എന്തായാലും ഇത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത പൈപ്പ് തന്നെയല്ലേ. ശരി. ഓ പിന്നെ ഇതേ തൊട്ടിപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് സ്റ്റാർ ഉണ്ടാക്കിയതാ? ഉഫ്, കറക്റ്റ് പക്ക ആയി കേട്ടോ. അതും ഇതേപോലെ ഫുൾ പി വി സി ആണ്. എന്നിട്ട് അപ്പൊ ഈ വലിയ സ്റ്റാൻഡ് ഒന്നും കാശ് കൊടുത്ത് മേടിക്കണ്ടെന്നുള്ളതിന് വലിയൊരു തെളിവാണ് കേട്ടോ. അത് കുറച്ച് ക്രിയേറ്റിവിറ്റിയും കുറച്ച് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഇത് കണ്ടോ ഒരു സ്റ്റാർ എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കിയാൽ. ഒന്നുമില്ല, കുറച്ച് ആണിയാണ് ഇതിന് പൈസ കൊടുത്ത് മേടിച്ചത്, ബാക്കിയൊക്കെ ഇത് കണ്ടോ. പിന്നെ പെയിന്റും അല്ലേ, ഇത് ഉണ്ടാക്കി എല്ലാം പെയിന്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് പിന്നെ സ്റ്റാൻഡാക്കി കയറ്റി. നല്ല ഉറപ്പൊക്കെ ഉണ്ട് അല്ലേ, ബലത്തിനൊരു ഇത്രയും ചെപ്പോ 10, 2, 4, 6, 8, 10, 10, 20 ചട്ടി ഉണ്ട് അല്ലേ. ഇരുപതും അല്ല, തൂങ്ങിയത് വേറെ ഉണ്ട്. അടിപൊളി. ഇവിടെ ഇതാ വേറൊരു സംഭവം. ഉഫ്, എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, സൂപ്പർ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും താമര ഏതാ കളറ്? ചുവപ്പ്. ആ ചുവപ്പ്, ആ പിങ്ക് കളറ്, പിങ്കും ചുവപ്പോട് കൂടിയത് അല്ലേ. ഇതും അതേപോലെ സംഭവം ഉണ്ടാക്കി വെച്ചാലേ, ഈ പ്ലാസ്റ്റിക് ഒരു ശല്യമാവുന്നില്ല എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് കേട്ടോ. ഇഷ്ടംപോലെ ഡാലിയന്റെ പൂക്കൾ ഉണ്ട് കേട്ടോ. ആ വേസ്റ്റ്, ആ അതെ അതെ അതെ, ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി, ആ മനസ്സിലായി മനസ്സിലായി. അടിപൊളി അടിപൊളി, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ. ഇപ്പുറത്തൊക്കെ കൈ വെച്ചിട്ടുണ്ട് അല്ലേ. അത് സിമെന്റാ? അത് സിമെന്റ്. ഇവിടെ എന്താ, ഇവിടെയും ഇത് തന്നെയാണ് അല്ലേ. ഒരുപാട് ഭയങ്കര വിലയുടെ ചെടികളല്ല, എല്ലാം ഒരു ഒരു മീഡിയ രീതിയിലുള്ള വിലകളുള്ള ചെടികൾ. പക്ഷെ ക്രിയേറ്റിവിറ്റി, അതാണ് ഇവിടെ കാണുന്ന ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്നത്. ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കിയ കൊക്കുകളാ? ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കിയ പോണ്ടും എല്ലാം, എല്ലാ സിമെന്റ്. അപ്പുറത്തോട്ടുള്ള പി വി സി ഒക്കെ അതെല്ലാം ഒന്നും മേടിച്ചതായിട്ടില്ല. ഈ ചട്ടി സാധാരണ നോർമൽ ചട്ടി അല്ലാതെ ഒരു സാധനവും മേടിച്ചതായിട്ടില്ല. ബോൾസം, ബോൾസം നിലത്താണ് നിൽക്കുന്നത്? അത് നിലത്താ, നിലത്താണ്. അപ്പൊ ശരിക്കും ബോൾസിന് നിലയാണോ നല്ലത്? ഇല്ല അല്ലേ. പക്ഷെ ഞാനൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് അധികം കുറെ ഒരു പൂവ് അങ്ങ് കഴിയും, പോവും. ഇത് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിടുമ്പോ ഒരു പുഴുവിനെ പോലെ ആവുന്നല്ലേ. അടിപൊളി അടിപൊളി അടിപൊളി. കശിത്തുമ്പ എന്നാ പറയാ? ഓഹോ, ഇത് നമ്മൾ ഇപ്പോഴത്തെ, ഇതിന്നാണ് ഇപ്പോഴത്തെ ബോൾസ് ഉണ്ടായിട്ടുണ്ടാവുക. ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നിക്കുന്നുണ്ട് അല്ലേ. എത്ര കളർ ഉണ്ട് നമുക്ക്? ഓ, രണ്ട് മൂന്ന് കളർ ഉണ്ട് അല്ലേ. പോയി, ഒരു ചോടുണ്ടെങ്കിൽ പറമ്പ് നിറച്ചു ഉണ്ടാവും അല്ലേ. ഈ പി വി സി പൈപ്പ് സാധാരണ ഇഞ്ചി കൃഷിക്കൊക്കെ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്നല്ല, നമ്മളെല്ലാവരും പി വി സി വെള്ളം എടുക്കാനല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്ര ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു സംഭവം, എൻ്റെ ഒരു സംശയം പെട്ടെന്ന് തോന്നിയതാണ്, ഇത് ഇപ്പൊ ഇത്രയും പി വി സി പൈപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ ഇനി വെള്ളം നനയ്ക്കാനും കൂടെ മെനക്കെടാതെ ഇതിൽ കൂടെ തന്നെ വെള്ളം കൊടുക്കാൻ ഒരു സംവിധാനം ചെയ്തുകൂടെ? അത് കൊടുക്കാം, കൊടുക്കാം, കൊടുക്കാം. ശ്രമിക്കുന്നുണ്ട്? അടിപൊളി അടിപൊളി. ചെറിയ ചെറിയ ഓൾസിടും, ഓൾസിടും, ഓൾസിട്ടിട്ട് മേലെ പൈപ്പിൽ നിന്ന് തുറന്നു വിട്ട് കഴിഞ്ഞാൽ, തുറന്നു വിട്ട് പൂമാതിരി എല്ലാം വന്ന്, ഓ അത് ആക്കി കഴിയുമ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ വിളിക്കണം. ആയിക്കോട്ടെ. എന്താ അത് ആൾക്കാർക്ക് വലിയൊരു ഉപകാരമാവും. കാരണം വെച്ചാൽ മേലെ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിടുമ്പോൾ, തുറന്നു വിടുമ്പോൾ ഇത് കംപ്ലീറ്റ് ഓൾസ് കുത്തും. ഓൾസ് കുത്തുമ്പോൾ ഓരോ ഇതിലേക്ക് എല്ലാം കംപ്ലീറ്റ് ഓരോ ആവശ്യത്തിനനുസരിച്ച് നനഞ്ഞു. ഇത് ശരിക്കും ഈ ഓർക്കിഡ് ഒക്കെ വെക്കുന്ന സൈസ് പോട്ടല്ലേ? ഈ ഓർക്കിഡ് പോട്ടിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് നിറച്ച്, പ്ലാസ്റ്റിക് ആക്കി, മണ്ണ് പോവാതിരിക്കാം, എന്നിട്ട് സിഡം വെച്ചു. അതായത് ഇതിൽ നിന്നുള്ള ഈ അച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിലെ സ്വന്തം സിമെന്റ്. അടിപൊളി. ഇതിപ്പോ സ്വന്തം ചട്ടിയെന്ന് അവകാശപ്പെടാം എന്തായാലും. മറ്റത് മൊത്തം കുപ്പികള് അങ്ങോട്ടും കൂടെ തിരിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. ബനാന പ്ലാന്റ് തൊട്ടിപ്പുറത്ത്, ഫോക്സ് ടൈല്, ഇതെല്ലാം പിന്നെ നമ്മൾ സ്വന്തം കുഞ്ഞത് മേടിച്ചിട്ട് വലുതാക്കുന്നതാണ് അല്ലേ. ഇതൊക്കെ ഈ റബ്ബർ ചട്ടയ്ക്ക് എന്ത് വിലയുണ്ട്? അതിന് ഒരു 5 രൂപ.
അഞ്ചു രൂപ കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള പോട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ, അതാണ് ഏറ്റവും വലുത്. ഇതൊക്കെ എന്താ ക്രിയേറ്റിവിറ്റി നോക്കിയാൽ നിങ്ങൾ ഇതുണ്ടോ, വെറുതെ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാ, അടിപൊളി. ഇത് എന്താ സംഭവം, എന്താ ഉദ്ദേശിച്ചത്? ഇതൊരു മൂന്ന് കുപ്പിയിലെ ഒരു വിളക്ക് മാതിരി, മണ്ണെണ്ണ വിളക്ക്. എന്തായാലും മണ്ണെണ്ണ വിളക്ക് ഇപ്പൊ കത്തുന്നുണ്ട് നിലവിൽ അല്ലേ, ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കും മണ്ണെണ്ണ ഒഴിക്കാതെ തന്നെ. രണ്ട് കുപ്പിയുടെ തലഭാഗമാണ് അല്ലേ ഇത്. ഓടിച്ചു കിട്ടാ, ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മണ്ണാണ്. എപ്പോഴും നനയ്ക്കണ്ട, ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരെ വരും. ഓഹോ, അതായത് ആ ഒരു ഒരെണ്ണത്തിൽ നനച്ചാൽ എത്ര ഒരു 10-20 അല്ല 10-12 ചട്ടി നനയും അല്ലേ. എന്തായാലും എനിക്ക് വിളക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗിയുള്ള വിളക്ക്, മണ്ണെണ്ണയും ഒന്നും ഒഴിക്കാതെ എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്നൊരു വിളക്ക്. അപ്പോൾ എന്തായാലും ചെടികളെ ഇത്രത്തോളം സംരക്ഷിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് കാശ് മുടക്കാതെ വളരെ തുച്ഛമായ പൈസയിൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട്, 90% ഞാനിവിടെ കണ്ടത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ജറബറയാണ്, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടോ, ഒരു 7-8 2-4-6-7-8 പൂവിൻ്റെ അടുത്തുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതേ ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലും. എന്താ പറഞ്ഞത് നേരത്തെ, എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, വേസ്റ്റ് സാധനം കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ കഴിയും, കാരണം വെച്ചാൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഉണ്ടാക്കാം. ക്ഷമയും കുറച്ചൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഉണ്ടാക്കാം അല്ലേ, അതാണ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്. ഇത് നോക്കൂ, എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്കിയേ, അടിപൊളി. അതിൽ ഇത്ര എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഇത്രയും ഒറിജിനൽ പ്ലാന്റ് വെച്ചിട്ട് ഈ ടോപ്പിലും കൂടി എന്തെങ്കിലും ഒരു ചെടി, ഒറിജിനൽ ചെടി നടാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും അത് അത്രയും കാര്യങ്ങൾ അത്രയും ഗംഭീരതയായിട്ട് മുകളിലൊരു പ്ലാസ്റ്റിക് പൂ വെക്കണ്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ എന്തായാലും പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട്, അതായത് ഒന്നുമില്ല വെറും ചിരട്ടേൻ്റെ അല്ലെങ്കിൽ 4-5 രൂപയുടെ റബ്ബറിൻ്റെ ചിരട്ട കൊണ്ട് ഒരുപാട് ഭംഗിയിൽ ക്രിയേറ്റീവായിട്ട്, അതേപോലെ ഇഞ്ചി കൃഷി ചെയ്ത് വേസ്റ്റായി പോയ കുറേ PVC പൈപ്പുകളും കൊണ്ട് മാത്രം ഒരു വിപ്ലവകരമായ ഒരു ചെടിത്തോട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ഭംഗിയാണ്. ഇത് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇനിയിപ്പോ എന്താ പറയാ, ഇത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മുറിച്ചോണ്ടു, അതിനൊന്നും ഒരു വിഷമവുമില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ആ ഒരു കൺസെപ്റ്റ് അടിപൊളിയാണ്. ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എവിടെ നോക്കിയാലും സ്വന്തം കൈപ്പടയില് വിരിഞ്ഞ സാധനങ്ങൾ മാത്രമേ കാണാനുള്ളൂ കേട്ടോ, എന്തായാലും സന്തോഷം. സത്യം പറഞ്ഞാൽ ഇത്തരം ചെടികളുള്ള വീടുകളിൽ വന്ന് ഇത്ര ക്രിയേറ്റിവിറ്റി ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല. നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാം ചെയ്യാം, കാരണം ഞാനിതൊന്നും ആദ്യം പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ വെച്ചാൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ഐഡിയ വരികയാണ് അങ്ങനെ ആണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിട്ടല്ല ചെയ്യുന്നത്, അല്ല നമ്മൾ മുൻകൂട്ടി ഇന്നൊന്നും തീരുമാനിച്ച് വെച്ചിട്ടൊന്നും അല്ല. അപ്പൊ ചെയ്തു വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെ അനുസരിച്ച് ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്തത്, എല്ലാം അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ എല്ലാരോടും ഇങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. എല്ലാരും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം സംഗതി നല്ലതായി നടക്കും, സെറ്റായിട്ട് നടക്കും, നടക്കുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, അപ്പൊ എല്ലാവരും ഇതേപോലെ ക്രിയേറ്റിവിറ്റിയായിട്ട് എന്തെങ്കിലും അവനവന്റെ കഴിവുകൾ പ്രകടിപ്പിക്കട്ടെ ചെയ്യട്ടെ. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് യാത്ര പറഞ്ഞ് പടിയിറങ്ങാൻ കുറച്ച് വിഷമത്തോടു കൂടിയാണെങ്കിലും ഞാൻ എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇവരുടെ സമയം കൂടുതൽ കളയാൻ പറ്റില്ല, കാരണം ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുമ്പം അവിടെ PVC പേപ്പർ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം ഇനി മെനക്കെടുത്തണ്ട. എന്താണ് പറയാനുള്ളത്? ഇത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്കൊരു ചെയ്യാമെന്നുള്ളൊരു താല്പര്യമുണ്ടെങ്കിൽ ഏത് സംഗതി ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവും. പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് താല്പര്യം വരും. ചെയ്തുമ്പോൾ നമുക്ക് താല്പര്യം വരികയാണ്. പിന്നെ ഒരുപാട് പൈസ മുടക്കി അതിന്റെ പിന്നാലെ പോവാതെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത ശരിയാവോ എന്നുള്ളൊരു ബേജാറുണ്ടാവും മനസ്സിൽ, വിഷമം. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്തു വരുമ്പോ അത് എന്തായാലും നമുക്ക് ഇനി അടുത്ത് ചെയ്യണം എന്നുള്ള താല്പര്യം വരും. അങ്ങനെ ചെയ്യാം, ഒന്നോ രണ്ടോ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. ഇതിപ്പോ PVC എന്ന് മാത്രമല്ല, ഞാൻ ആകെപ്പാടെ 2-3 ചെയ്തു. അപ്പൊ അത് ചെയ്താൽ ശരിയാകോ ഇല്ലയെന്നുള്ള രീതിയിൽ മനസ്സിലൊരു
ചെയ്തു വെച്ചപ്പോ എല്ലാരും പറഞ്ഞു നല്ലതാണ്. അപ്പൊ പിന്നെ എല്ലാം പിന്നെ ഞാൻ എന്റെ ഐഡിയക്ക് ഐഡിയക്ക് അങ്ങോട്ട് അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ വ്യക്തിസമായിട്ട്. അപ്പൊ ഇവിടെ PVC പൈപ്പും കുപ്പികളുമാണ്. ഒരു വീട്ടില് മാനന്തവാടി സുനിലേട്ടന്റെ വീട്ടിൽ ഫുൾ കുപ്പിയ, അതേപോലെ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്ത് എടുത്ത താത്തേന്റെ മൊത്തം അവര് വേസ്റ്റ് കല്ല് പോലും വളരെ വയലെന്നൊക്കെ കൊണ്ടുവന്നുള്ള കല്ല്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അവർക്ക് കിട്ടുന്ന ആക്സസ് ഉള്ള ഇവിടെ ഇപ്പൊ PVC പൈപ്പ് ചെയ്യാൻ കാരണം ഇവിടെ PVC പൈപ്പ് ഇഞ്ചി കൃഷി ചെയ്ത് ബാലൻസ് കുറെ PVC പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അവനവന് കിട്ടുന്ന ആക്സസ് ഉള്ള സാധനം അതിനനുസരിച്ച് അത് എന്താണെങ്കിലും ഇപ്പൊ ഞാൻ കന്നാസ് വെട്ടിയിട്ട് അത് നമ്മളെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പൊ വേസ്റ്റ് കന്നാസുകളോ കുപ്പികളോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഡിസ്പോസിബിൾ ക്ലാസ്, അതെ ഇവിടെ ചായ കുടിച്ചിട്ട് മറ്റേ ചായ കുടിച്ചിട്ട് വലിച്ചെറിയുന്ന അതിന് പോലും കുപ്പി. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതില്. ശരിക്കും എന്താ പറയാ, ബൈ പറഞ്ഞു പോകുന്നില്ല ഞാൻ. ആ വെള്ളത്തിന്റെ സംവിധാനം ചെയ്ത് കഴിയുമ്പോ ഞാൻ എന്തായാലും വരും. അപ്പൊ രണ്ടുപേർക്കും ബൈ, ടാറ്റാ. പാഴ്വസ്തുക്കളിലെ ക്രിയേറ്റിവിറ്റി, സ്നേഹം, കരുതൽ, ഇതൊന്നും കൂടാതെ ഇദ്ദേഹം നല്ല തികഞ്ഞൊരു കലാകാരൻ കൂടിയാണ്. ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ കിച്ചണിലും ഹാളിലും സിറ്റൗട്ടിലൊക്കെ ഒത്തിരി വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാണാൻ നമുക്ക് സമയമില്ല, കാരണം വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്തായി. അപ്പോൾ ഇത്രയും ക്രിയേറ്റിവിറ്റി കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.